പറയും. ഹലോ, ഹലോ അല്ല, ഡോക്ടർ ഹലോ. ടി പി എസ്, നമസ്കാരം. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടർ ഹലോ എന്ന് പറഞ്ഞാൽ എന്താ മോളു പ്രസീത? എന്താ? ഹലോ എന്ന് പറഞ്ഞാൽ എന്താ? എന്തോ, ഞാൻ കോൾ ചെയ്തതാണ്. അല്ല, ഹലോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നോക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഉടനെ പറയണം, എനിക്കറിയില്ല. മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ അതിന് അർത്ഥം? മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനെന്താ അർത്ഥം എന്ന് ഞാൻ ഇപ്പൊ ചോദിച്ചു, അതിനും മിണ്ടാണ്ടിരിക്കുകയാണ്. യു ഹാവ് ടു ബി കമ്മ്യൂണിക്കേറ്റീവ്, സംസാരിക്കാൻ പഠിക്കണ്ടേ? ഹലോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറിയില്ല. ഓക്കെ, അങ്ങനെ പറയണം, ഇമ്മീഡിയറ്റ് പറയണം. അതിന് വേണ്ടിട്ട് ചോദിക്കണതാ. ഹലോ എന്ന് പറഞ്ഞാൽ ഫോൺ കണ്ടുപിടിച്ചതാരാ? ഗലീലിയോ. ഗലീലിയോ ഫോൺ കണ്ടുപിടിച്ചത്. ഗ്രഹാം ബെൽ. അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ടിന്റെ പേരാണ് ഹലോ. ഇപ്പോൾ ആദ്യമായിട്ട് അയാളുടെ അങ്ങനെ പറയണ കഥ കൃത്യമായിട്ട് അറിയില്ല, പറഞ്ഞു കേൾക്കണ കഥ അയാളുടെ ഗേൾഫ്രണ്ടിനെ വിളിച്ചപ്പോ ഹലോ എന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ പ്രസീത എന്നെ ഹലോ എന്ന് വിളിച്ച എന്താ അർത്ഥം? മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായി. നമ്മൾ കുറേ തെറ്റായ സംഭവങ്ങൾ ഫോളോ ചെയ്തു, അത് എല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും പറ്റുന്നതൊക്കെ കറക്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് അങ്ങനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ചോദിക്കുന്നത്. അങ്ങനെയാണ് പഠിക്കേണ്ടത്, അങ്ങനെയാണ് ഒരു സ്റ്റുഡൻറ് വേണ്ട എന്നാണ് എൻ്റെ വിശ്വാസം. ഡോക്ടർ ഓക്കെ, ഡോക്ടർ ഒരാൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഞാൻ അതിന് പകരം അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്നിട്ട് സംസാരിച്ച എങ്ങനെ ഇരിക്കും? അക്കൗണ്ടില് യു നോ ദർ ഈസ് എ പ്രൊവിഷൻ ടു ചേഞ്ച് യുവർ നെയിം, അറിയോ അത്? ഇത് അമ്മയുടെയാണ്. ഞാൻ ചോദിക്കണത് തൽക്കാലം ഒരാൾ പ്രസന്റ് ചെയ്യുമ്പോൾ ആ ചേഞ്ച് ചെയ്യാനുള്ള, ഞാൻ ചോദിക്കുന്നത് കേൾക്കണില്ല, അതിനു മുമ്പ് ഉത്തരം പറയാം. ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അറിയോ എന്നാ ചോദിച്ചത്. ഞാൻ ഉണ്ട് അറിയോ എന്നാ ചോദിക്കണത്. യെസ് ഓർ നോ എന്ന് പറഞ്ഞാലേ എനിക്ക് ബാക്കി പറഞ്ഞുതരാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് പഠിക്കുക. താഴത്ത് ഒരു മൂന്ന് ഡോട്ട് കാണും, അതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റീനെയിം എന്ന് പറഞ്ഞിട്ട് കാണും. ഇത് ഇതിനു വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നതല്ല, ഞാനിപ്പോൾ ഈ ഒരു കാര്യം തീർക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ നോക്കുക. ഞാൻ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും ഞാനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരാൾ പലതും പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇത് എല്ലായ്പ്പോഴും ബാധകമാണ്, അതിനുവേണ്ടി പറഞ്ഞത്. പറയും, മോള് പറ. വീട് ഞാൻ ട്രിവാൻഡ്രത്താണ്, വാഴക്കാട്. ട്രിവാൻഡ്രം അല്ല, തിരുവനന്തപുരം. ഇപ്പോഴും ബ്രിട്ടീഷുകാർ പോയിട്ട് ഇന്നത്തേക്ക് 78 വർഷം കഴിഞ്ഞു, എന്നിട്ടും അവരിട്ട പേര് തന്നെയാണ് പറയുന്നത്. ഗവൺമെന്റ് മാറിയതും പേര് മാറ്റിയതും ഒന്നും അറിഞ്ഞിട്ടില്ല. എങ്ങനെയാണോ പഠിപ്പിക്കുക? അമ്മ എന്താ ചെയ്യണേ? അമ്മയുടെ മുമ്പിൽ നിന്നിട്ട് ഇൻസ്ട്രക്ഷൻ തരുന്നത് അല്ല അച്ഛനാണോ? അമ്മയാണോ അച്ഛനാണോ മുമ്പിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ തരുന്നത്? ഓക്കെ, മോള് മ്യൂസിക് പഠിച്ചോ? ഏതൊക്കെ മേളകർത്ത രാഗങ്ങൾ അറിയാം? എല്ലാമല്ല, ഏതാ ഏറ്റവും ഇഷ്ടമുള്ളത്? ഇഷ്ടമുള്ള രാഗം? കാപ്പിയ അല്ല, ഹംസധ്വനി ഇഷ്ടം. ഓക്കെ ഗുഡ്, പറ. സർ, ഞാൻ ഡോക്ടർ ഡോക്ടർ ഞാൻ എന്താ 2 വർഷം വീട്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്ന സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ അതിൽ എന്താ ബെനിഫിറ്റ് ഉണ്ടായോ? ബെനിഫിറ്റ് ഇല്ല, അതെനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ബെനിഫിറ്റ് ഉണ്ടായി, പഠിക്കാൻ സാധിച്ചു. അത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ബെനിഫിറ്റ് ഇല്ലാണ്ടല്ല, 2 കൊല്ലം പഠിച്ച് മതിയായതുകൊണ്ട് 12 പോരാന്ന് ചോദിച്ച് 13 അടിച്ചു, 14 അടിച്ചു. 12 പോരാന്ന് തോന്നിയോണ്ട് 14 വരെ എത്തി. പക്ഷെ പിന്നീട് വേറൊരു പാത്രത്തിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ കീമ എഴുതിയ ഇതിന് ബിടെക്കിന് കേറാന്ന് വിചാരിച്ചത്. ഈ നീറ്റില് MBBS അല്ലാതെ ആ ഓപ്ഷനിൽ വരുന്ന ഒന്നും കിട്ടില്ല.
ഹോമിയോ കിട്ടാൻ സാധ്യതയുണ്ട്, പക്ഷെ താല്പര്യമില്ല. അത് വേണ്ടെന്ന് വിചാരിച്ചു. പിന്നീട് ഞാൻ ബി ടെക്കിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കൊടുത്തിരുന്ന സബ്ജക്ട് ബയോടെക്നോളജി ഉണ്ടായിരുന്നു, പിന്നെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നു, പിന്നെ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ കിട്ടിയത്, ഇപ്പോൾ അലോട്ട്മെന്റിൽ കിട്ടിയത് ബയോടെക്നോളജിക്കായിരുന്നു, ബി ടെക്കിന്. അത് ബി എസ് സിയുടെ ടൈം ഒക്കെ കഴിഞ്ഞു പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ ബി ടെക് മാത്രല്ലേ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ, അപ്പൊ ഞാൻ അതിന് കൊടുത്തതാണ്. ഇപ്പൊ കിട്ടിയത് ബയോടെക്നോളജി ബി ടെക് ആണ്. അപ്പൊ ഇനി അത് പെർസ്യൂ ചെയ്യാനാണ് താല്പര്യം. അപ്പൊ പിന്നെ ഞാൻ കേൾക്കുകയുണ്ടായത് ഈ ബി ടെക് ബയോടെക്നോളജി എടുത്ത ഭയങ്കര സ്കോപ്പ് ഒന്നും ഇല്ല എന്നുള്ള പോലത്തെ ഒരു. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി അറിയോ? അവിടെ ആരെ അറിയില്ല, കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ആ സെന്റർ കണ്ടിട്ടുണ്ട്. അവിടുത്തെ ഡയറക്ടർ എന്ന് പറയുന്നത് ബേസിക്കലി ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചിട്ട് പിന്നെ ബയോളജിയിലേക്ക് മാറിയത്. അപ്പൊ ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ ടെക്നോളജിയാണ്, ബയോളജി എന്ന് പറഞ്ഞാല് പ്ലാന്റ്സ് മാത്രല്ല, ഏത് ജീവനുള്ള സാധനത്തിനെയും ലൈഫ് ഉള്ളതിനെയും ബയോളജി എന്ന് പറയാം. അതിനെ നമ്മൾ സൂം ചെയ്ത് സെല്ല് വരെ പഠിച്ചാല്, സെല്ല് വരെ പഠിച്ചു കഴിഞ്ഞാല് സെല്ലുലാർ ബയോളജി, മോളിക്യൂൾ വരെ പഠിച്ചാൽ മോളിക്യുലാർ ബയോളജി, 10^-6 വരെ പഠിച്ചാല് മൈക്രോ ബയോളജി. മൈക്രോ എന്ന് പറഞ്ഞാൽ 10^-6 ആണ് മാത്തമാറ്റിക്സ്. ആ മാത്തമാറ്റിക്സ് ഒക്കെ അറിയില്ല. 10^-9 ആയ എന്താ പറയാ? മൈക്രോ ബയോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്ട് പഠിപ്പിച്ചിരുന്നു പലരും, അതിന്റെ ടെക്നോളജിയാണ് ബയോടെക്നോളജി. ഓക്കെ, അപ്പോഴാണ് ഈ ബയോടെക്നോളജി ലാബൊക്കെ തുടങ്ങിയത്. ബിടെക് ഇൻ ബയോടെക്നോളജി അമൃതയിലും കുറെ യൂണിവേഴ്സിറ്റികളിലൊക്കെ തുടങ്ങി. 10^-6 കഴിഞ്ഞപ്പോ 10^-9 വന്നപ്പോ എന്ത് ടെക്നോളജി വന്നു? നാനോ ടെക്നോളജി വന്നപ്പോ ആര് പോയി ഔട്ടായി? ബയോളജി പഠിക്കുന്നവരൊക്കെ ഇങ്ങോട്ട് ചാടി, നാനോ ടെക്നോളജിയിലേക്ക് ചാടി. ഓക്കെ, അപ്പൊ ബയോടെക്നോളജി കഴിഞ്ഞാൽ സ്കോപ്പ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എം ടെക്കിൽ നാനോ ടെക്നോളജി, ബയോടെക്നോളജി ലാബുകൾ ഉണ്ട് ഇഷ്ടംപോലെ, അങ്ങനെ ഫാർമസ്യൂട്ടിക്കൽ ലാബുകളുണ്ട്. അവരൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തുന്നതും സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജി എന്ന് പറഞ്ഞൊരു സെന്ററിന് ഉണ്ട്, സി സി എം ബി എന്നാ പറയാം, കേട്ടിട്ടുണ്ടോ? CCMB ഇന്ത്യയിലെ ഏറ്റവും നല്ല ലാബോറട്ടറികളൊക്കെ റൺ ചെയ്യുന്നത് CSIR. അതിലൊരു CSIR ലാബ് തിരുവനന്തപുരത്തുണ്ട്, IICT എന്നായിരുന്നു പണ്ട് പേര്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി, CSIR ലാബ്. അത് കെമിസ്ട്രിക്കാണ്, ബയോളജിക്കുള്ള ലാബിന്റെ പേരാണ് സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജി. അത് ഹൈദരാബാദ്. ഇപ്പൊ ഫിംഗർ പ്രിന്റ് അനാലിസിസ്, ഒരാള് എന്തെങ്കിലും കുറ്റം ചെയ്താലോ, അല്ലെങ്കിൽ ഇപ്പം വയനാട് ദുരന്തത്തിൽ കുറെ പേര് മരിച്ചു, അവരുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു പാർട്ട് കിട്ടിയാല് ആ ശരീരം എന്താണ്, ആരുടെയാണ്, അവരുടെ വേറെ ഏതെങ്കിലും പാർട്ട് എവിടെയെങ്കിലും കിട്ടിയാല് അവരുടെ റിലേറ്റീവ്സുമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ, ഇതൊക്കെ ബയോടെക്നോളജിയുടെ അപ്ലിക്കേഷൻസ് ആണ്. ഇപ്പൊ ബയോടെക്നോളജിക്ക് സ്കോപ്പ് ഉണ്ട്, പക്ഷെ അതിനുള്ള ലാബോറട്ടറികള് ഏറ്റവും നല്ലതുള്ളത് ഇന്ത്യയില് സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജി ഇവിടെ ഹൈദരാബാദ് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞാൽ സെന്റർ ഫോർ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയാണ്. അങ്ങനെ 2-3 സെന്റേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ, പക്ഷെ അവിടേക്ക് എത്തണമെങ്കിൽ റിസർച്ച് ചെയ്യണം. ബയോടെക്നോളജി കഴിഞ്ഞാൽ ഉടനെ ജോലി കിട്ടില്ല. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിലൊക്കെ പണ്ടെടുത്തിരുന്നു, പക്ഷെ ഇപ്പോൾ MBBS ഒക്കെ കഴിയുന്നവർക്കാണ് കുറച്ചും കൂടി ബയോളജി അറിയാം. അത് കഴിഞ്ഞ് അവർ നാനോ ടെക്നോളജിയും റിസർച്ചും ഒക്കെ ചേർന്ന് അങ്ങനെ പോകുന്ന സെന്റർ ഫോർ ബയോടെക്നോളജി പോലെയുള്ള സ്ഥലത്തൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ പൂർണ്ണമായിട്ടും ആ സ്ട്രീമിലേക്ക് പോകണമെങ്കിൽ കുറച്ചും കൂടി ഡീപ്പറായിട്ട് ലൈഫിനെ കുറിച്ച് അറിയണമെങ്കിൽ, ഇപ്പൊ കുറെ MBBS കഴിഞ്ഞവർ പ്രാക്ടീസ് ഒന്നും ചെയ്യാണ്ട് ഇത്തരം റിസർച്ചിന്, ഇപ്പൊ എന്റെ
ഒരു മരുമകള് ബി ഡി എസ് കഴിഞ്ഞിട്ടാണ് നാനോ ടെക്നോളജിക്ക് പോയത്. അപ്പൊ ഡോക്ടർ കഴിഞ്ഞാലും നാനോ ടെക്നോളജിക്ക് പോകുന്നവരുണ്ട്. അവർക്കാണ് കുറച്ചും കൂടി ഇന്നർ സയൻസ് മനസ്സിലാവുക. ബയോടെക്നോളജി പഠിക്കുന്നവരുടെ ശരീരം തുറന്നിട്ടൊന്നും കാണുന്നില്ല. അവര് ഇപ്പം സെൽ പാറ്റേൺ നോക്കി അതിനകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഈ ജെമോളജി എന്താണ് അതിന് പറയാം, നമ്മുടെ സെല്ലിൽ നിന്ന് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതിന് എന്താ പറയാ, ഒരു സെല്ലിൽ നിന്ന് മറ്റേ സെല്ലിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ടാവും, ജിനോംസ് കേട്ടിട്ടുണ്ടോ? ബയോളജി എന്നല്ല എന്റെ സബ്ജക്ട്, എന്റെ സബ്ജക്ട് മാത്തമാറ്റിക്സ് ആണ്. പക്ഷേ സെന്റർ ഫോർ സെല്ലുലാർ മോളിക്കുലർ ബയോളജിയിലൊക്കെ ഞാൻ കുറെ മീറ്റിംഗിന് പോയിട്ടുണ്ട്. അപ്പൊ അവിടെയുള്ള നല്ല സയന്റിസ്റ്റുകളൊക്കെ എന്റെ സുഹൃത്തുക്കളാണ്. അപ്പൊ അവർ പറയുന്ന വാക്കുകൾ എനിക്കറിയാമെന്ന് മാത്രം. പിന്നെ അന്നൊക്കെ ഞാൻ ഈ എക്സാമ്പിൾസ് ആയിട്ട് കുറെ വീഡിയോസ് എടുക്കുമായിരുന്നു പഠിക്കാൻ വേണ്ടി. ഇന്നൊക്കെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്, അന്ന് അവരുണ്ടാക്കുന്ന വീഡിയോസ് ആണ് ഞാൻ കണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ ജിനോംസിനെ കുറിച്ച് പഠിക്കുക, ഡി എൻ എ പാറ്റേൺസിനെ കുറിച്ച് പഠിക്കുക, ഇതൊക്കെ ബയോടെക്നോളജിയുടെ ജോബാണ്. അപ്പൊ അതിന് സ്കോപ്പില്ല ഹോപ്പില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, ഉണ്ട്. പക്ഷെ കുറച്ചും കൂടി മോഡേൺ ആയിട്ട് കുറച്ചും കൂടി ഉള്ളിലേക്ക് പോകേണ്ടി വരുന്നു. വേറെ ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് കിട്ടിയ കോളേജ് അലോട്ടഡ് ആയിട്ട് കിട്ടിയ കോളേജ് MATS തൃശ്ശൂർ ആണ്. പിന്നെ പക്ഷെ എനിക്ക് എനിക്ക് എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരുന്നത് ശ്രീ ചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആയിരുന്നു, ഇവിടെ തിരുവനന്തപുരത്തുള്ള. പിന്നെ എനിക്ക് നീറ്റിന്റെ ബേസിസില് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ താഴെ പഠിച്ച കൊള്ളാന്നുണ്ടായിരുന്നു, ബിടെക് ബയോടെക്നോളജി. വെള്ളായണിയിലുണ്ട്. പക്ഷെ എനിക്ക് ഈ ഈ മൂന്ന് കോളേജ് ആയാലും ഇതിൽ ഏതിലാ നല്ലൊരു ഞാൻ ഈ MATS ഞാൻ ഇപ്പം നോക്കാണ്. ഞാൻ അത് കേട്ടിട്ടില്ല. മാളയിലാണ് അല്ലേ? ശ്രീചിത്ര ഇസ് ഓൾവേസ് ഗുഡ്, കാരണം അതിന് അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഒന്നുമില്ലെങ്കിലും പ്രോജക്ട് കൊടുക്കാനും കിട്ടാനും ഒക്കെ അടുത്ത് തന്നെ കിട്ടാൻ സാധ്യതയുണ്ടാവും. പിന്നെ ഇറ്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ സ്റ്റാൻഡേർഡ്, ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. യു ആർ അസോസിയേറ്റഡ് വിത്ത് എ ഗ്രേറ്റ് നെയിം. അപ്പൊ ശ്രീചിത്ര കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് ബെസ്റ്റ് ഓപ്ഷൻ. വീട്ടിൽ നിന്ന് പോയിട്ട് ചെയ്യാം. സാറി അഗ്രികൾച്ചറൽ കോളേജിൽ പഠിക്കുന്നതിന് എന്താണ് ബിടെക് ബയോടെക്നോളജി അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഈ കോളേജ് ഇല്ല, ഒന്നുമില്ല. ബിടെക് ബയോടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് ഒന്ന് തന്നെയായിരിക്കും. ബയോടെക്നോളജിയിൽ നമുക്ക് ലൈഫ് സയൻസ് എന്ന് പറയുമ്പോൾ ബോട്ടണി റിലേറ്റഡ് ആയിട്ട് പഠിക്കാം, അതുപോലെ സുവോളജി റിലേറ്റഡ് ആയിട്ട് പഠിക്കാം. ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും സെപ്പറേറ്റ് പഠിക്കാറോ? അപ്പോൾ ചിലപ്പോൾ ആ സിലബസ് നോക്കിയാലേ അറിയുള്ളൂ, ഞാൻ നോക്കിയിട്ടില്ല. മാക്സിമം ഉണ്ടാവുക എന്താ വെച്ചാൽ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ തന്നെ അഗ്രികൾച്ചർ ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബയോടെക്നോളജി ആയിരിക്കും. പക്ഷെ സെല്ലെത്തുന്ന സമയത്ത് അത് ഹ്യൂമൻ സെല്ലായാലും ആനിമൽ സെല്ലായാലും സസ്യങ്ങളുടെ സെല്ലായാലും സെല്ല് സെല്ല് തന്നെയാണ്. മനസ്സിലായോ? ആ ലെവലിലെത്തുന്ന സമയത്ത് ബോട്ടണി സുവോളജി ഡിഫറൻസ് ഒന്നുമില്ല. സെല്ലുലാർ ബയോളജി ഞാൻ പറഞ്ഞില്ലേ, മോളിക്കുലാർ ബയോളജി, ആ സമയത്ത് ലൈഫില്ല, ലൈഫിന്റെ ബേസിക് പാറ്റേണിൽ എത്തും. ഓക്കെ, സോ അവിടെ പ്രോട്ടീൻ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നു അല്ലെങ്കിൽ ഡി എൻ എ പാറ്റേൺസ് എന്താന്നൊക്കെ നോക്കുമ്പോൾ യെസ് മേബി സ്ലൈറ്റ് ഡിഫറൻസ് കുട്ടിയില്ല, പക്ഷെ അതിന്റെ ബേസിക് സയൻസ് റിമെയിൻസ് സെയിം. അപ്പൊ അതിനെപ്പറ്റി അധികം വേവലാതിപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ ആസ് എ സയൻസ് ഓക്കെ, വെള്ളായണിയിൽ എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഡയലൂട്ടഡ് ആയിരിക്കും. അവരുടെ കോർ സബ്ജക്ട് അതല്ലല്ലോ, ഇത് കോർ സബ്ജക്ട് ഇത് തന്നെയായിരിക്കും. റിലേറ്റഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണെന്ന് അവർക്കൊരു ഫീലിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴൊക്കെ ഏത് എഞ്ചിനീയറിംഗ് പഠിച്ചാലും അതിൽ പ്രോജക്റ്റിനാണ് പ്രാധാന്യം. ഓക്കെ, വെള്ളായണിനേക്കാളും പറഞ്ഞല്ല എന്തായാലും ശ്രീചിത്തര. അപ്പോൾ ഒരു എക്സ്ട്രാ യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു സ്റ്റാൻഡ് ഉണ്ടെങ്കിലും ഇറ്റ് ഡസന്റ് ഹോൾഡ് മച്ച്. ശ്രീചിത്തര സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലല്ലോ ആണോ? അതറിയില്ല, അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ താഴെയുള്ളതാണ് ഈ പറഞ്ഞത്. അത് കെ ടി യുടെ താഴെയാണ്. ബയോടെക്നോളജി എന്ന് പറയുമ്പോ
അതെ, പക്ഷെ അതിനകത്ത് ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വേറെ യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാം നടത്തില്ല. അപ്പൊ അത് വെള്ളായണി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അസീൽ വരിക, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അല്ല വരിക. ആ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇത് ശ്രീജിത്തിന കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണോ നടത്തുന്നത്? ശ്രീ ചിത്ര തിരുനാൾ എഞ്ചിനീയറിംഗ് കോളേജ് ആണോ? ബയോടെക്നോളജി കോളേജ് തന്നെയാണ് അല്ലേ? എഞ്ചിനീയറിംഗ് കോളേജ് അല്ലേ? അപ്പൊ അത് കെട്ടിയുണ്ടെങ്കിൽ ഇല്ലായിരിക്കും, ആവില്ല, ആവും, അത് കെട്ടിയുണ്ടെങ്കിൽ ഇല്ല. ഗവൺമെന്റ് ഓഫ് കേരള, എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, കെട്ടിയുടെ കീഴിൽ തന്നെ. എ പി ജെ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി കെട്ടിയുടെ കീഴിലാണ്. മറ്റേത് അഗ്രികൾച്ചറിന്റെ കീഴിലായിരിക്കും. ഒന്ന് കൺഫേം ചെയ്തു മാത്രം നോക്കിയിട്ട്. ഇപ്പൊ ബയോടെക്നോളജിയാണ് പ്ലാൻ. ബയോടെക്നോളജിയിൽ ബി ടെക് എടുത്തിട്ട് കാര്യമൊന്നുമില്ല, യു ഹാവ് ടു ഗോ ഫർദർ. ഞാനിപ്പോ പണ്ട് അമൃതയിലൊക്കെ എം ബി എ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ബയോടെക്നോളജിക്കാരായിരിക്കും 80% ആൾക്കാർ. ബയോടെക്നോളജി കഴിഞ്ഞു പിന്നെ ഒന്നും ചെയ്യാനില്ല, എന്താ ചെയ്യേണ്ടത്? ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് നാനോ ടെക്നോളജി തുടങ്ങാത്തൊരു കാലത്താണ് ഞാൻ ക്ലാസ് എടുത്ത് തുടങ്ങി. ഓക്കെ, അപ്പോൾ യു മസ്റ്റ് ലുക്ക് ഫോർ ഹയർ ഓപ്ഷൻസ്. ഒന്നുമില്ലെങ്കിൽ എബ്രോഡിൽ എവിടെയെങ്കിലും പോകാൻ പറ്റും. ഓക്കെ, യു ക്യാൻ ഗോ സ്പെഷ്യലൈസേഷൻ. ഇപ്പം ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്, ജനറ്റിക്കലി മോഡിഫൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കടുക് അറിയോ എന്താ? ആ മസ്റ്റാർഡ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മുളക്കും. ഇപ്പൊ മേടിക്കുന്ന മസ്റ്റാർഡ് ഇട്ടാ മുളക്കില്ല. എന്താ കാരണം? അതിനകത്ത് ജീവനില്ല. അതിനകത്ത് ജീവൻ ഉണ്ടാവുമ്പോഴാണ് ആ പൂല് കുറെ പ്രാണികളൊക്കെ വരും. അത് പിന്നെ ആരെങ്കിലും കടിച്ചുകൊണ്ടുപോകുന്ന സമയത്ത് മരുന്നടിക്കേണ്ടി വരും. അതടിക്കാണ്ടിരിക്കാൻ ഒരു മാർഗം എന്താ വെച്ചാല് സീഡ് തന്നെ മാറ്റാം. ഗുണമില്ലാത്തത്, ഒരു കീടങ്ങളും തിന്നില്ല. ഇപ്പൊ ടൊമാറ്റോ ഇല്ലേ, പണ്ടൊക്കെ ടൊമാറ്റോയില് കംപ്ലീറ്റ് പുഴുക്കളും, ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാവും, അതിനകത്ത് പുഴുണ്ടാവും, കട്ട് ചെയ്യുന്ന സമയത്ത് ഉറുമ്പുണ്ടാവും. ഇപ്പൊ ടൊമാറ്റോ എന്ന് വെച്ചാൽ ഉറുമ്പ് പോലും തിന്നില്ല. എന്താ കാരണം? അതിനകത്ത് ഒരു ഗുണവുമില്ല എന്ന് ഉറുമ്പിന് അറിയാം. കാരണം ടൊമാറ്റോന്റെ സീഡ് ജനറ്റിക്കലി മോഡിഫൈഡ് ആണ്. ജി എം എഫ് എന്നാ പറയാം, ജനറ്റിക്കലി മോഡിഫൈഡ്. ഇതൊക്കെ ബയോടെക്നോളജിയുടെ അപ്ലിക്കേഷൻ ആണ്. അപ്പൊ ബയോടെക്നോളജി എടുക്കുന്നതിന് മുമ്പ് ഇതൊക്കെ അറിയണ്ടേ? ജനറൽ ആയിട്ട് വേണോ? വേണ്ടോ? മനസ്സിലാവുണ്ടോ മോക്ക്? അല്ല, മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ഒരു ഒരു നെൽകൃഷി നടത്തുമ്പോ ഒരു നെല്ലിന്റെ വിത്ത്, ആ വിത്തില് എനിക്ക് വളരെ ഷോർട്ടായിട്ടുള്ള വിത്താണ്, നല്ല അരി തരുന്ന നല്ല മണമുള്ള ജീരകശാല അങ്ങനെയുള്ള ഇതൊക്കെ തരുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും ലോങ്ങർ ആയിട്ടുള്ള ടോളായിട്ട് വളരുന്ന ചെടി ഈ ഗുണമുള്ളത് തന്നാലേ നല്ലോണം വെള്ളം കയറുന്ന സ്ഥലത്ത് എനിക്ക് കൃഷി ചെയ്യാൻ പറ്റും. അപ്പൊ വലിയതായിട്ട് വളരുന്ന ചെടിയുടെ വിത്തും ഈ ചെടിയുടെ വിത്തും, അത് രാത്രിയൊക്കെ ഇരുന്നിട്ട് എപ്പോഴായി പരാഗണം നടക്കണം എന്ന് പറയുമ്പോ അതിന്റെ സീഡ് എടുത്തിട്ട് ഇതിനകത്ത് കൊണ്ടിട്ടിട്ട് പരാഗണം നടത്തുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് അത്തരം ചെയ്യുന്ന റിസർച്ചുകളൊക്കെയാണ് ബയോളജിയിൽ നടക്കുക. അത് ബയോ പിന്നെ ഇതിനകത്ത് നടക്കുമ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നടക്കുമ്പോൾ ഇത്തരം യൂണിവേഴ്സിറ്റി ഇതാണ് ചെയ്യുക. ഇതൊക്കെ ഹൈ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഗ്രികൾച്ചറിൽ ഉപയോഗിക്കുന്ന മെത്തഡോളജീസ് ആണ്. അപ്പം അങ്ങനെ കുറേ ഫണ്ടിങ് ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ അത്തരം റിസർച്ചുകൾ നടത്തുന്നതൊക്കെ പ്രൈവറ്റ് കമ്പനികളാണ്. അവരെ ബയോടെക്നോളജി പഠിച്ചവരെടുക്കും. അപ്പൊ ഇതൊക്കെ വായിച്ച് സ്വന്തം ഉണ്ടാക്കി എടുക്കണം. ആരും ക്ലാസ്സുകളിൽ ചിലപ്പോൾ ഈ പറഞ്ഞ ഇപ്പൊ ഈ ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ അത്രയും ഈസി ആയിട്ട് അത്രയും സുലഭമായിട്ട് മനസ്സിലാകുന്ന വിധത്തിലല്ല ചിലപ്പോൾ പറയാം. ഈ പറഞ്ഞ സംഭവം ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. പക്ഷെ ആ ടെക്സ്റ്റ് ബുക്കിന്റെ കണ്ടന്റ് എന്താണ്, എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വൈഡറായിട്ട് ചിന്തിക്കണം. ഓക്കെ, ആ കഴിവൊക്കെ ഉണ്ടെങ്കിലേ അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ പഠിച്ചു വന്നാൽ പ്രോബബിളി ദർ ആർ ഗ്രേറ്റ് ഓപ്ഷൻസ് അഹെഡ്. അപ്പൊ ആ കമ്പനി അവിടെ കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല. നല്ല കുട്ടികളെ കിട്ടുമോ, അത്തരം റിസർച്ച് ഓറിയന്റേഷൻ ഉണ്ടാവുക ആയിരിക്കോ, ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇതിനകത്ത് ചേർന്നിട്ടുള്ളവരുണ്ടാവും ചിലപ്പോൾ. അങ്ങനെ ഒരു ഓപ്ഷൻ ആവരുത്. അങ്ങനെയാണ് ചേർന്നതെങ്കിലും
അവിടെ എത്തിക്കഴിയുമ്പോൾ യു മസ്റ്റ് ഷോ ഇൻട്രസ്റ്റ്, ദെൻ യു വിൽ ബിക്കം ദ ബെസ്റ്റ്. എന്ത് പഠിക്കുമ്പോഴും നമുക്ക് അതിനോട് താല്പര്യവും മമതയും തോന്നിയാലേ നന്നായിട്ട് പഠിക്കാനൊക്കെ തോന്നും. അതുകൊണ്ട് ഡള്ളായിട്ട് അയ്യോ ഇത് വേറൊന്നും കിട്ടാത്തതുകൊണ്ട് ചേർന്നുള്ള രൂപത്തിൽ പാടില്ല. നൗ യു ഗോട്ട് ഇറ്റ്, യു മസ്റ്റ് സ്റ്റാർട്ട് അപ്രീഷിയേറ്റിംഗ് ആൻഡ് ലവിങ് ഇറ്റ്. ഡോക്ടർ അത്രയായിരുന്നോ ഡൗട്ട്, അതായത് എങ്ങനെയാണ് എന്നുള്ള പോലെ ഒരു ഒരു അൺഷുവർ ആയിട്ടുള്ള അവസ്ഥയിലായിരുന്നു. ക്ലിയർ ആയി ആ ഇൻട്രസ്റ്റ് കാണിക്കണം. ഇപ്പൊ മ്യൂസിക് മ്യൂസിക് ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് ഓൺ എനർജി ലെവൽസ് ഇൻ സെൽസ് കേട്ടിട്ടുണ്ടോ? ഈ നമ്മള് അമ്പലങ്ങളിൽ പോയാൽ തീർത്ഥം മേടിക്കുമല്ലോ. ആ തീർത്ഥം എന്ന് പറയുന്നത് അടുത്ത വെള്ളത്തിൽ നിന്ന് എടുക്കുന്നതല്ലേ, കുളത്തിൽ നിന്ന് എടുക്കുന്നതല്ലേ, അല്ലെങ്കിൽ കിണറ്റിൽ നിന്ന് എടുക്കുന്നതല്ലേ. പിന്നെന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഒരു തുള്ളി കിട്ടാൻ വേണ്ടിട്ട് ക്യൂ നിക്കണേ? അതെ, എന്താ ഈ പൂജ ചെയ്യുമ്പോ എന്താ നടക്കണേ? ആ വെള്ളത്തിന് വല്ല മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ട്. ദ സെൽ ഗെറ്റ് എനർജൈസ്ഡ്. നമുക്കിപ്പോ ഒരാളോട് ഒരു മ്യൂസിക് കേൾക്കുമ്പോ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോ നമുക്ക് എനർജി കിട്ടുന്നത് പോലെ തന്നെ ചെടികൾക്കും കിട്ടും. അമ്മയുടെ അടുത്ത് അമ്മ കേൾക്കണ്ടോ? ഓക്കെ. ഇപ്പൊ മന്ത്രം ചെല്ലുന്ന സമയത്ത് നമ്മളെ ചെല്ലുന്ന ചില മന്ത്രങ്ങളുണ്ട്. പൂതാ സൂര്യസ്യ രശ്മി ബിഭീന, എന്താണ് പാവനമാവട്ടെ ശീതളമാവട്ടെ നിർമല്യമുള്ളതാവട്ടെ എന്ന് പറഞ്ഞ് പൂജാരി സൂര്യരശ്മിയെ ആ വെള്ളത്തിലേക്ക് ആവാഹിച്ചു കൊണ്ടുവന്ന് ആ സൂര്യരശ്മികള് വെൽക്കം ചെയ്ത് വെള്ളത്തിൽ ചേർത്ത് വെള്ളത്തിനെ മാറ്റി എനർജൈസ് ചെയ്യും. അങ്ങനെയുള്ള എനർജി കുടിച്ചാൽ അസുഖം പോലും മാറും, കാരണം അതിനെ മെഡിസിനൽ പവറുള്ള പോലെ ആക്കിയിട്ടുണ്ട്. അതിലൊക്കെ റിസർച്ച് നടത്തുന്ന ആളാണ്. എനർജി ഇൻ വാട്ടർ, എനർജി ഇൻ ഫ്ലവേഴ്സ്, ഫ്ലവർ തെറാപ്പി. ഫ്ലവർ തെറാപ്പി എന്ന് കേട്ടിട്ടുണ്ടോ? അതും കേട്ടിട്ടില്ല. ഓക്കെ, എന്റെ ഒരു ബുക്ക് ഉണ്ട് സീഡ്ലി. എന്താണ് ബുക്കിന്റെ പേര്? സീഡ് എന്ന് പറഞ്ഞാൽ അറിയാറ്, സീഡ്ലിംഗ്, സ്പിരിച്വൽ ആൻഡ് എസോട്രിക് എനർജി ഡൗസിംഗ് ആൻഡ് ഹീലിംഗ്. അതിനകത്ത് എങ്ങനെ എനർജൈസ് ചെയ്യാൻ പറ്റും, സ്ഥലങ്ങൾ എങ്ങനെ എനർജൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു വീട്ടിൽ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ വന്ന് മന്ത്രം ചൊല്ലും. അങ്ങനെയാണ് പൂജാരി പൂജ ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത്. ഇതൊക്കെ എനർജിയാണ്. സോ മ്യൂസിക് ഹാസ് ലോട്ട് ഓഫ് എനർജി. അങ്ങനെ മ്യൂസിക്കിനെ എങ്ങനെ പെയിൻ ഇല്ലാണ്ടാക്കാം, എങ്ങനെ ചെടികൾ വളർത്താൻ പറ്റും. മോള് തുളസി കണ്ടിട്ടുണ്ടോ? ഇലക്ക് എത്ര വലുപ്പുണ്ടാവും? ഏകദേശം എത്ര വലുപ്പുണ്ടാവും? ഈ കൈ ഇതിന്റെ വലുപ്പുണ്ടാവും അല്ലേ? ഞാൻ വളർത്തിയ ചെടിക്ക് ഒരു തുളസിക്ക് ഇത്രയും വലുപ്പുണ്ട്. More than 10 centimeters by 20 centimeters on a leaf. എന്താ കാരണം അറിയോ? തുളസിയുടെ അടുത്ത് പോയിട്ട് നല്ലപോലെ സംസാരിക്കും. നമസ്തേ തുളസി കല്യാണി, നമസ്തേ കൃത സട്ടിനി, നമ പ്രത്യക്ഷ ദേവായ, ഇങ്ങനെ ചൊല്ലി 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 അതിനെ പ്രേരിപ്പിക്കും വളരെ. അങ്ങനെ ബയോളജിയിൽ മ്യൂസിക് വെച്ച് കുറേ റിസർച്ച് നടത്തിയിട്ടുണ്ട്. മോള് മ്യൂസിക് പഠിച്ചതാണ്, പഠിക്കാൻ പോകുന്ന ബയോടെക്നോളജിയാണ്. ദർ ലോട്ട് ഓഫ് സ്കോപ്പ് ഫോർ PhD. മനസ്സിലെ? അപ്പൊ നമ്മുടെ സ്ട്രോങ് പണ്ട് വൃക്ഷായുർവേദം എന്ന് പറഞ്ഞൊരു സയൻസ് ഉണ്ടായിരുന്നു ഇന്ത്യയില്, കേട്ടിട്ടുണ്ടോ? വൃക്ഷായുർവേദം, ഗജ ആയുർവേദം ആനകൾക്ക്, അങ്ങനെ ഓരോന്നിനുണ്ടായിരുന്നു. അപ്പൊ വൃക്ഷായുർവേദത്തില് ഓരോ ചെടിയും വളരണമെങ്കിൽ ഐസ് ക്യൂബിന്റെ ഇടയിലിട്ടാൽ വിത്ത് പെട്ടെന്ന് വളരും. തക്ഷണം ജന്മകം, പെട്ടെന്ന് തന്നെ ജനിച്ചോളും. ഓക്കെ, അതിന് ദശകൾ അറിയാമായിരുന്നു. വടക്കും കിഴക്കും തെക്കും പടിഞ്ഞാറും ഒക്കെ അറിയാം. സൂര്യകാന്തി കിഴക്കോട്ടല്ലേ വളരുള്ളൂ, അപ്പൊ അതിന് ദശ അറിയാന്നല്ലേ.
ഏതാണ് ദിശ, ഏത് ഭാഗത്തേക്കാണ് വളരേണ്ടത് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, ഈ പിന്നെ ഇതൊക്കെ ഇല്ലേ, ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡിങ്ങും ഒക്കെ ഇല്ലേ, അത് നടത്തുന്ന സമയത്ത് തെക്കോട്ട് വളരുന്ന ഒരു ബ്രാഞ്ച് എടുത്തിട്ട് മറ്റൊരു ചെടിയുടെ വടക്കോട്ട് വളരുന്ന ബ്രാഞ്ചിലാണ് ബഡ് ചെയ്താൽ അത് വളരില്ല. യഥാ ദിക്സ്ഥാൻ യഥാ പ്രരോപയത്. ഏത് ഭാഗത്തേക്കാണോ വളരുന്നത് ആ യഥാ ദിക്സ്ഥാൻ, ഏത് സ്ഥാനത്ത് നിന്നാണോ കട്ട് ചെയ്യുന്നത് ആ സ്ഥാനത്തേക്ക് മാത്രം ചെയ്താലേ അത് വളരുള്ളൂ നന്നായിട്ട്. ഇതൊക്കെ പണ്ട് കാലത്ത് ബയോടെക്നോളജി ഒക്കെ വരുന്നതിന് മുമ്പ് ഇതൊക്കെ പഠിച്ചിരുന്നു. നമ്മുടെ പഴയ ഉപനിഷത്തില് ഏന ചക്ഷുഷാന പശ്യന്തി ഏന ചക്ഷുഷി പശ്യതിഹീന, എന്റെ കണ്ണിന്റെ ഉള്ളിൽ സെല്ല് ഉണ്ടോ ഇല്ലയോ, അങ്ങനെ കുറേ സെല്ലുകൾ ഉള്ളതല്ലേ നമ്മുടെ കണ്ണ്. പിന്നെ ആ സെല്ലിന് കാഴ്ച കാണാനുള്ള കണ്ണാണോ സെല്ല്? കുറേ സെല്ലുകൾ കൂടുമ്പോൾ അത് കണ്ണായി മാറും, പക്ഷെ അതിൽ ഓരോ സെല്ലിനും കണ്ണില്ല. അപ്പൊ എങ്ങനെയാണ് കുറേ സെല്ലുകൾ കണ്ണില്ലാത്ത സെല്ലുകളൊക്കെ ചേർന്നിട്ട് ഒരു കണ്ണായി മാറുന്നത്? ഏന ചക്ഷുഷാന പശ്യത്തി ഏന ചക്ഷുംഷി പശ്യതിഹി. ഇത് ബയോടെക്നോളജിയില് സെല്ലുകളെ കുറിച്ച് മാത്രം പഠിക്കുന്ന ഞാൻ പറഞ്ഞത്, പക്ഷെ അതിനകത്തൊരു എനർജി ഉണ്ട്, അതാണ് ജീവൻ. അത് കണ്ണിന്റെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റെതായ കഴിവ് കൊടുക്കുന്ന ഒരു കോൺഷ്യസ്നെസ് എന്നൊരു ഭാഗമുണ്ട്. ഇതൊന്നും ഇന്ന് ബയോടെക്നോളജിക്കാർ പഠിച്ചിട്ടില്ല, പണ്ട് ഇത് പഠിച്ചിരുന്നു. അങ്ങനെ ഉപനിഷത്ത് മന്ത്രത്തിൽ എഴുതിയിട്ടുണ്ട്, കണ്ണിന്റെ ഉള്ളിലുള്ള സെല്ലുകൾക്ക് കണ്ണില്ലെങ്കിലും എല്ലാം കൂടി ചേരുമ്പോൾ അതിന് അതിൻ്റെ കഴിവ് കൊടുക്കുന്നു. മോളിപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ പഠിപ്പിക്കുകയാണ്, ഞാൻ മാഷും മോള് സ്റ്റുഡൻറ്റുമായിട്ടിരിക്കണം. മോള് കുറേ പഠിച്ച് വലുതായിട്ട് തിരിച്ച് എന്നെ വന്ന് പഠിപ്പിക്കുന്ന ഒരു കാലം വരുമ്പോഴോ, ഞാൻ സ്റ്റുഡൻ്റായിരുന്നിട്ട് മോള് പഠിപ്പിക്കാത്തു അല്ലേ. അപ്പൊ ഓരോ സെല്ലിനും ഓരോ സ്ഥാനത്തിരിക്കുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടുന്നാ പറയുന്നത്. നമ്മൾ ഏത് നിലയിലിരിക്കുന്നോ അതിന് ഗുണം നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഇത് ഓരോ സെല്ലിനും അറിയാം എന്നാണ് പറയുന്നത്. ഇത്തരം കഴിവുകളൊക്കെ നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വായിച്ചിട്ട് ബയോടെക്നോളജി കൂടി വായിച്ചു കഴിഞ്ഞാൽ കുറേ റിസർച്ച് ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടാവണമെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. എൻ്റെ താല്പര്യം അങ്ങനെയൊക്കെ വായിക്കുന്നുണ്ടാണ്, കുറേ വായിക്കുന്നുണ്ട്. അല്ലാണ്ട് എനിക്ക് ബയോടെക്നോളജിയുള്ള താല്പര്യമല്ല. ഇത് വായിക്കുമ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സയൻറ്റിസ്റ്റിന് എടുത്തു പോയിരുന്നിട്ട് കേൾക്കും, ഇത് ഇന്നത്തെ മോഡേൺ സയൻസിൽ എവിടെയുള്ളത്. ഓക്കെ, അപ്പൊ നല്ല ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കുറേ സ്കോപ്പ് ഉണ്ട്. ഭാരതീയർക്ക് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ആ ട്രഡീഷനും കൂടി എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ പഠിക്കാൻ പറ്റും. മോഡേൺ സയൻസിലും കുറേ പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അതുകൂടാതെ ഇന്ത്യൻ സയൻസിന്റെ കൂടെ തന്നെ അത് പഠിക്കാം. അപ്പോൾ വലിയൊരു സയൻസാണ് പഠിക്കാൻ പോകുന്നത്. ആ ഇൻട്രസ്റ്റും താല്പര്യവും ഉണ്ടാവും. അങ്ങനെ പോകുന്നു. മോഡേൺ കാര്യം ഇപ്പൊ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനിലിരിക്കുകയാണ് നമ്മൾ. കാരണം ആദ്യം ഒരു ഈ രണ്ട് പ്രാവശ്യം കുട്ടിക്ക് ഓൺലൈൻ ഒരു പ്രാവശ്യം, ഓഫ്ലൈൻ ഒരു പ്രാവശ്യം. അപ്പൊ അങ്ങനെ കുട്ടിക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. നല്ല പ്രതീക്ഷയോട് കൂടിയിട്ട് ചെയ്തു എങ്കിലും എങ്കിലും അതിൽ വിഷമമൊന്നും ഇല്ലാണ്ടോ. ആ കുട്ടിക്ക് എന്താണോ തലയിൽ വരച്ചിരിക്കുന്നത് അത് അതുപോലെ നടക്കും എന്നുള്ളത് മാത്രം പ്രതീക്ഷിച്ചു. അല്ല, ഞാൻ എന്റെ എന്റെ കുറേ കുട്ടികളുണ്ട് സിവിൽ സർവീസ് ചെയ്യുന്ന, സിവിൽ സർവീസ് പ്രിലിംസ് ആൻഡ് ബുക്ക്, കുറേ കുട്ടികൾ സിവിൽ സർവീസ് ഉണ്ട്. അപ്പൊ ഏത് ഡിഗ്രി എടുത്താലും ഒരു ബേസിക് ഡിഗ്രി ആയിട്ട് കണ്ടിട്ട് ഹയർ ഇതിന് പോവാണെങ്കിൽ ബയോളജി ഓപ്ഷൻ ഉള്ള ഒരു കുട്ടിക്കാണെങ്കിൽ ഫോറസ്റ്റ് സർവീസിലൊക്കെ എഴുതിയാൽ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യണം സിലബസ് എടുത്തിട്ട്. മാസ്റ്റേഴ്സ് ലെവലിലാണ് സാധാരണ ക്വസ്റ്റ്യൻസ് വരിക ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്. അപ്പൊ ആ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസിലേക്ക് കയറണമെങ്കിൽ കുറച്ച് കോമ്പറ്റീഷൻ കുറവായിരിക്കും. പിന്നെ ഫോറസ്റ്റ് സർവീസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു സെക്ലൂഡഡ് ആയിട്ടുള്ള ഒരു, എന്റെ ബ്രദറ് പിന്നെ ആയുർധാരയുടെ എം ഡി ആയിരുന്നു, റിട്ടയർമെന്റിന് ശേഷം നാഷണൽ ഹൈവേയുടെ അഡ്വൈസറി ബോർഡ് മെമ്പർ ആയിരുന്നു. അപ്പോ ഹയർ പൊസിഷനിൽ ഏറ്റവും നന്നായിട്ട് എത്താൻ പറ്റിയുള്ളത് സിവിൽ സർവീസാണ്. ബേസിക് ഡിഗ്രി കാഷ്വലി പാസ്സാവാൻ മാത്രം നോക്കുക, ബാക്കി നല്ല ഫോക്കസ്ഡ് ആയിട്ട് നല്ലപോലെ മനക്കെട്ട് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനും കുറച്ചും കൂടി അത്തരം ഒന്ന് ബ്രഷപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യെസ് ഐ തിങ്ക് യു ക്യാൻ ഡു വണ്ടേഴ്സ്. അപ്പൊ ഡിഗ്രി ഏതായാലും ഫോക്കസ് ചെയ്യേണ്ടത് അത്തരം സംഭവങ്ങളിലാണ്. ഞാൻ അയച്ചു തരാം സിവിൽ സർവീസ്, എന്റെ എല്ലാ ബുക്കുകളും ഇന്റർനെറ്റിൽ ഫ്രീലി അവൈലബിൾ ആണ്. സോ യു ക്യാൻ ഓൾസോ ഗെറ്റ് ഇറ്റ് ആൻഡ് യു ക്യാൻ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ്. എന്റെ ഹൗ ടു റീഡ് ന്യൂസ് പേപ്പർ, UPSC, TPS, യു വിൽ സി എ ബഞ്ച് ഓഫ് ലെക്ചേഴ്സ്.
പ്രിപ്പയറിംഗ് ചിൽഡ്രൻ ഇന്ന് മുതലേ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് ബൈ ദ ടൈം യു പാസ് യുവർ ഞങ്ങൾക്ക് രണ്ടുപേരെ എലിജിബിൾ ഫോർ സിവിൽ സർവീസ് ഒരാണോ പെണ്ണോ മൂത്ത ആള് ഇപ്പം നമ്മളെ ഇവിടെ കുറ്റിച്ചൽ കോളേജിലാണ് ലൂർദ് മത കോളേജിൽ ബിടെക് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു ഇപ്പൊ ഈ വർഷം നാലാം വർഷമാണ് ഇത് അങ്ങനെ അത് പുള്ളിക്കാരൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് ഇപ്പൊ മോളുടെ കാര്യത്തിലാണ് ഇപ്പൊ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇരുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞ ഇപ്പൊ സാറ് പറഞ്ഞ ഡോക്ടർ പറഞ്ഞ തന്നെ ഞാനങ്ങനെ അവളോട് പറഞ്ഞു കൊടുത്തിരുന്നു കാരണം നമ്മൾ ഇതിലേക്ക് പോവാണെങ്കിൽ സിവിൽ സർവീസിന്റെ ഒരു കോച്ചിങ്ങിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു അവളോട് പറഞ്ഞതാണ് ആ കാര്യം അല്ല ഈ അല്ല വളരെ കാഷ്വൽ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു കുഡ് സ്റ്റാർട്ട് എ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡു ഓപ്പൺ കോഴ്സസ് ഓൺലൈൻ കോഴ്സസ് ആൻഡ് കോൺസെൻട്രേറ്റ് ഫുൾ ടൈം ഓൺ സിവിൽ സർവീസ് ദാറ്റ് ഓൾസോ വർത്ത് സം ടൈം ഇനി ബി എസ് സി അഗ്രികൾച്ചർ വേണമെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഗെറ്റ് യു എ സീറ്റ് ബിടെക്കിലേക്കാണ് ഒരു കോൺസെൻട്രേഷൻ പോകുന്നത് ബി എസ് സി അഗ്രികൾച്ചർ വേണമെന്നുണ്ടെങ്കിൽ അത് കിട്ടും അതെ അതെ അല്ല ഇവിടേക്ക് കിട്ടാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു ഇത് കിട്ടുന്നില്ല കാരണം ഇപ്പൊ മോസ്റ്റ് ഓഫ് ദ ടൈം യു ക്യാൻ യൂസ് ഫോർ അല്ല അതാ ഞാൻ പറഞ്ഞത് അതിനധികം അധികം ഫോക്കസ് കൊടുക്കാതെ അസ്യൂം ദാറ്റ് നത്തിങ് ഹാപ്പൻസ് ഗോ ഫോർ റിസർച്ച് ഇതിനിടയ്ക്ക് മറ്റൊരു ചാൻസ് ഉള്ളത് ഇപ്പൊ ഇവിടെ നമ്മളുടെ ആർട്സ് കോളേജിൽ പി എസ് സി ബയോടെക്നോളജി എന്നും പറഞ്ഞിട്ട് അതിൽ സ്പോട്ട് അഡ്മിഷൻ വന്നിരുന്നു അല്ല ബി എസ് സി എന്ന് പറയുന്നത് എപ്പോഴും ബിടെക്കിന് താഴെ എം എസ് സി ഏകദേശം എം എസ് സി മാത്രമേ ബിടെക്കിന് അടുത്തെത്തുള്ളൂ നമ്പർ വൺ നമ്പർ ടു ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡിഗ്രി കൊടുക്കുന്നത് എന്നുള്ളത് മാറ്റേഴ്സ് അലോട്ട് ഇപ്പൊ ഞാൻ മാത്തമാറ്റിക്സ് ആണ് ബേസിക്കലി ഞാൻ പി എച്ച് ഡി ചെയ്ത് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിന് ക്ലോസ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് പക്ഷെ എനിക്ക് ഒരിക്കലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രിൻസിപ്പൾ ആവില്ല കാരണം എന്റെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ആ വിവരം ഉണ്ടെങ്കിലും ഗവൺമെന്റ് റൂള് ആണ് അപ്പൊ ഞാൻ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അവർക്ക് എന്നെ വേണമെന്ന് നിർബന്ധമുണ്ട് പ്രിൻസിപ്പൾ ആക്കാനും പറ്റില്ല അങ്ങനെ എന്നെ പിടിച്ച് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് എന്റെ താഴത്തെ ഒരു പ്രിൻസിപ്പളെ വെച്ചു പി എച്ച് ഡി ഉള്ള ടെക്നോളജിക്കാരൻ അപ്പൊ നമുക്ക് അതിന് മുകളില് ഇരിക്കാം അതിന് താഴത്തും ഇരിക്കാം പക്ഷെ ആ പോസ്റ്റ് ഗവൺമെന്റ് സമ്മതിക്കില്ല ആ ലെറ്റർ എഴുതുമ്പോഴൊക്കെ പി എച്ച് ഡി എങ്കിലേ എ ഐ സി ടി അപ്രൂവൽ കൊടുക്കുള്ളൂ പക്ഷേ അതിന് മുകളില് മാനേജ്മെന്റിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഒന്നും അറിയാത്ത പ്രിൻസിപ്പളെ ഞാൻ ഗൈഡ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് അപ്പൊ ഇത് റൂള് റൂളാണ് അപ്പൊ അതുകൊണ്ട് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് ബി എസ് സിക്കാളും എപ്പോഴും ബെറ്റർ ബിടെക് നമ്മൾ അഡ്വർടൈസ് ചെയ്യുമ്പോൾ സാധാരണ എം എസ് സി ബാർ ബിടെക് എന്നാ കൊടുക്കുക അപ്പൊ അഞ്ചു കൊല്ലം ആറ് കൊല്ലം ബിടെക്കിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് അതെ അതെ അപ്പൊ ഇതേപ്പോ നമ്മളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ശ്രീതലയില് തന്നെ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തില് അഡ്മി അടുത്തൊരു സ്റ്റെപ്പിലേക്ക് വരുമ്പോ ശ്രീതലയിലാണ് കിട്ടാനുള്ളത് പക്ഷെ അത് സെക്കൻഡ് അലോട്ട്മെന്റ് വന്നാലേ നമുക്ക് അറിയാനും പറ്റുള്ളൂ അങ്ങനത്തെ ഒരു കാര്യം കിടപ്പുണ്ട് അമ്മ തൊട്ട് അടുത്തിരിപ്പുണ്ട് അല്ല അതുകൊണ്ടാണ് ഇപ്പം ഡോക്ടർ എവിടെ ഇരുന്നാണ് സംസാരിക്കുന്നത് ഓ അത് ശരി അവിടെ നമ്മളുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ എന്ത് പറയാനുണ്ട് ഞാൻ ഹൈദരാബാദിൽ എന്റെ വൈഫ് ഹൈദരാബാദിൽ ഇസ്രോ സെന്ററിന്റെ ഡയറക്ടറാണ് ഞാനും അവിടെ തന്നെയായിരുന്നു ഞാൻ അത് കഴിഞ്ഞ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ പോയി അവിടുന്ന് റിട്ടയർമെന്റ് എടുത്തു സ്വന്തമായിട്ടുള്ള കുട്ടികളുടെ കാര്യം പറഞ്ഞില്ല സർവീസിന് വേണ്ടിട്ട് ബാക്കി സമയം ചെലവഴിക്കുന്നത് എന്റെ രണ്ട് മക്കളാണ് ഒരാള് അയർലൻഡില് സോഷ്യൽ സയൻസ് പ്രൊഫസറാണ് രണ്ടാമത്തെ ആള് ന്യൂക്ലിയർ സോഷ്യൽ സർവീസുമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഞാൻ കുറെ പത്ത് കൊല്ലം 10-14 കൊല്ലമായിട്ട് ഇത് തന്നെയാ എല്ലായിടത്തും ചുറ്റി നടന്ന് കറങ്ങി ക്ലാസ് എടുത്ത് ഞാൻ ഈ മിക്കവാറും വരുന്ന കുറെ സ്ഥലങ്ങളിൽ ഒന്ന് കരുണാകര ഗുരുവിന്റെ ആശ്രമമാണ് ശാന്തിഗിരി ആശ്രമത്തിന്റെ അഡ്വൈസറി ബോർഡിലുണ്ട് ഞാൻ അവിടെ അവിടെ ഒരു മെഡിക്കൽ സയൻസ് ഉണ്ടല്ലോ ഹെർബൽ മെഡിസിൻസും സംഭവങ്ങളൊക്കെ അപ്പൊ അതിനകത്തും ഇടക്കിടക്ക് വരാറുണ്ട് പിന്നെ അവരുടെ എല്ലാ ഫിലോസഫിക്കും അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം
അതെ അല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു താല്പര്യമുള്ള ഒരു ഇതായിരുന്നു ഇപ്പൊ നടന്നുകൊണ്ടിരുന്നത്, അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട്. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ തന്ത്രിയായിരുന്ന ബ്രഹ്മശ്രീ കെ പി സി അനുജൻ പട്ടൂരിപ്പാടിന്റെ ശിഷ്യനായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതില് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, അതിനിടയ്ക്ക് ഡോക്ടർ സ്പീച്ച് ഞാൻ പലതും കേട്ടു. അപ്പൊ ഞാൻ ഇവിടെ എന്റെ കുട്ടികളോടും വൈഫിനോടൊക്കെ പറഞ്ഞൊരു എൻസൈക്ലോപീഡിയ ആണ് അദ്ദേഹം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിപ്പോ നമ്മൾ ഈ സംസാരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അല്ല നമുക്ക് നമുക്കിപ്പം അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ അതെ ശരി ഓക്കേ, ഏത് സമയത്തായിരുന്നു ആദ്യത്തെ എന്റെ ജോലി? ടൈംസ് ഓഫ് ഇന്ത്യയിൽ അഡ്വർടൈസ്മെന്റ് ഓഫീസർ ആയിട്ടാ. അതെ ശരി ഓക്കേ. മറ്റന്നാൾ ഒരു സെമിനാർ ഉണ്ട്, മോള് പറ്റുന്ന കുറെ കുട്ടികളൊക്കെ ചേർത്തിട്ട് അതിനകത്ത് സംസാരിക്കുന്നവർ ഞാൻ മെന്റർ ചെയ്യുന്നതാണ് അവർ പറയുന്നത്. ഷീ ഈസ് എ ആഫ്രിക്കൻ ലേഡി സെറ്റിൽഡ് ഇൻ യു കെ. എങ്ങനെ ആത്മാർത്ഥമായിട്ട് മനക്കെട്ടാൽ ഒരാൾക്ക് നല്ല അറിവ് നേടാമെന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഞാൻ സംസ്കൃത ശ്ലോകമൊക്കെ ചെല്ലുന്ന സമയത്തൊക്കെ ഒന്നും മനസ്സിലാവില്ലെങ്കിലും എന്റെ ഭഗവത്ഗീത ക്ലാസ് ഫുൾ അറ്റൻഡ് ചെയ്യും, ഒന്നും മനസ്സിലാവുണ്ടാവില്ല. എന്നിട്ട് ഇത് കേട്ടിട്ട് റിപ്പീറ്റ് ചെയ്ത് കേട്ട് 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 അതിനകത്ത് സംശയം ചോദിക്കും വന്നിട്ട്. അത്രയും പഠിക്കാൻ താല്പര്യമുള്ള ഒരു സ്ത്രീയായത് കൊണ്ട് അവര് ഒരു 10-30 PhD അവർക്ക് ഓണറി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആഫ്രിക്കൻ ക്യൂൻ എന്നാണ് അവർക്ക് പേര് കൊടുത്തിരിക്കുന്നത്. ഷീ ഈസ് ഗോയിങ് ടു സ്പീക്ക്. അപ്പൊ പറ്റുന്ന കുറെ പേരൊക്കെ ചേർത്ത് ഐ വിൽ പോസ്റ്റ് യു ദ ലിങ്ക് ദർ. ഓക്കെ, അതൊരു ഒരു ലീഡർഷിപ്പ് സ്കില്ലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറെ ട്രാൻസ്ഫർമേഷണൽ റിലേഷൻ എന്റെ കുറെ ടോക്കുകൾ. യെസ് യു ക്യാൻ ഇന്റർനാഷണൽ, YYCI. യെസ് യു ക്യാൻ ഇന്റർനാഷണൽ, അത് ഇന്റർനാഷണലിൽ കുറേ ആൾക്കാരുടെ അങ്ങനെ കേട്ട് കേട്ട് ശീലാകുമ്പോൾ നമുക്ക് കുറേ വ്യത്യസ്തമായ ലാംഗ്വേജ് സ്കില്ലുകൾ കിട്ടും. ഇറ്റ് ഇസ് നോട്ട് അവർ ഇംഗ്ലീഷ്, ഇറ്റ്സ് എ ഇന്റർനാഷണൽ ഗ്ലോബൽ ഇംഗ്ലീഷ്. അപ്പോഴേ നമുക്ക് പല ലെക്ചറുകൾക്കും ഞാൻ ഇത് വിട്ടിട്ട് ഒരു കാര്യം ചോദിക്കാനാണ്. അപ്പൊ മോളുടെ ഒരു കാര്യം, മോക്ക് ഈ കുട്ടികൾ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ വളരെ കുറവാണ്. അപ്പൊ അത് സ്കൂളിൽ പഠിക്കുന്നു. അതെ അതെ, അപ്പൊ അങ്ങനെ ഒരു അതുണ്ടാക്കിയെടുക്കാനുള്ള ടെസ്റ്റും കൂടി ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഞാൻ അതിനകത്ത് എഴുതിയത്, ഞാൻ ആ ലിസ്റ്റിൽ അത് എഴുതിയിട്ടില്ല എന്ന് മാത്രം. ഒരു 10 പേര് ഉടനെ ഗ്രൂപ്പ് ഉണ്ടാക്കി, അതിൽ ചില ആൾക്കാർ കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചോണ്ടിരിക്കും, സംശയങ്ങൾ. ബാക്കിയുള്ളവരൊന്നും ചോദിക്കില്ല. ഇത് രണ്ടും ആവരുത്. അതിനിടയിൽ ജീവിച്ചാലേ നമുക്ക് നന്നായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു സ്കിൽ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിട്ടാണ്. കാരണം ഗ്രൂപ്പ് ആക്ടിവിറ്റി അല്ലാതെ പ്രോജക്ട് ചെയ്യാൻ പറ്റില്ല. പണ്ട് കാലത്തൊക്കെ IQ മാത്രം മതി, ഇപ്പൊ EQ വേണം, ഇമോഷണൽ കോഷ്യന്റ് വേണം. എങ്ങനെ ആൾക്കാരുടെ കൂടെ ഗ്രൂപ്പ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ആസ് എൻ ഇൻഡിവിജ്വൽ വി ആർ യൂസ്ലെസ്. ഒരു ഗ്രൂപ്പ് ആവുമ്പോഴേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ സ്കിൽ ഉണ്ടാക്കി എടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇതൊരു അസൈൻമെന്റ് ആയിട്ട് തരുന്നത്. ആൻഡ് വൺസ് യു ബിക്കം ദാറ്റ്, വി വിൽ ഗിവ് യു സർട്ടിഫിക്കേഷൻസ് ഫ്രം YYCI എന്നും എന്റെ തന്നെ സോഷ്യൽ ക്രാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഇന്റർനാഷണലി കുറേ പ്രോഗ്രാംസ് നടത്തുന്ന ആളാണ്. കോവിഡ് കാലത്തൊക്കെ കൊറിയ ആയിട്ടുള്ള റിലേഷൻ, ഫിലിപ്പൈൻസിൽ ഞാൻ MBA ഒരു 500 പിള്ളേരെ പഠിപ്പിക്കുന്നു. സോ റീസെന്റ്ലി ദേ ഗേവ് മീ എ ഗോൾഡൻ അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഓതർ. ഓക്കെ, അപ്പൊ അങ്ങനെ കുറേ ചെയ്യാനുണ്ട്. അപ്പൊ അടുത്ത കാലത്ത് ഞാൻ എഴുതിയ കുറെ ബുക്കുകളിലൊന്ന് ആയുർവേദം റിലേറ്റഡ് ആണ്. ബുക്സ് ഓൺ എഡ്യൂക്കേഷൻ ഒരു 20 ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ഇതൊന്നും ആയുർവേദം റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ യു ക്യാൻ ഡു വണ്ടേഴ്സ്. അത് നല്ലപോലെ ആക്റ്റീവായി സോഷ്യലി കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ഓപ്പണപ്പ് ആയിട്ട് മാറണം. യു ഷുഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്. അത്തരം കോണ്ടാക്ട്സും റിലേഷൻഷിപ്പും മാത്രമേ ജോലി ഉണ്ടുള്ളൂ നാളെയൊക്കെ. അതെ അതെ, അല്ല ഞാൻ ഈ പറയുന്നത് നമ്മളിപ്പോ ഏതൊരാളും ചെറുതല്ല എന്ന് പറയുന്നത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആര് പറഞ്ഞാലും നമുക്കത് കേൾക്കാനുള്ള ഒരു സന്മനസ് ഉണ്ടാവുക എന്നുള്ള വലിയ കാര്യമാണല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആര് പറഞ്ഞാലും കേൾക്കണം, അതിന് ആൻസറബിൾ ആണെങ്കിൽ നമ്മൾ ആൻസർ കൊടുക്കും, അതല്ലാത്താണെങ്കിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യും. ഇതാണ് നമ്മളൊരു പോളിസി. റൈറ്റ് റൈറ്റ്, താങ്ക് യു വെരി മച്ച്.
വളരെ സന്തോഷം. അത് ശരി, അടുത്തൊരാഴ്ച ഗോവയിലാണ്. എവിടെ? കണ്ണൂര് തറവാട്ടിൽ ഉണ്ടാവും. തറവാട്, ഒരു പഴയ തറവാടുണ്ട്, 1200 വർഷം. എവിടെയാ സ്ഥലം? എവിടെ? കണ്ണൂര്. കണ്ണൂര് എവിടെയാ സ്ഥലം? കണ്ണൂരിൽ നിന്ന് കുറച്ചുള്ളിൽ പോണം. അത് പഴയ ജന്മിയായിരുന്നു ഞങ്ങള്. ഏത് പ്രദേശത്തേക്കാണ് പോണത്? ഇടിയാൻമല ആലക്കോട് എന്നൊക്കെ പറയുന്ന സ്ഥലം. എവിടുന്ന്? തളിപ്പറമ്പ്. 20 കിലോമീറ്റർ കിഴക്കോട്ട്. 20 കിലോമീറ്റർ കിഴക്കോട്ട്. ഞങ്ങളുടെ ഇരിക്കൂർ എം എൽ എ ആയിരുന്ന സമയത്ത് നടുവിലാണ് ഞങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. എന്റെ ഇളയച്ഛനാണ് കെ സി ജോസഫിന് ആദ്യ എം എൽ എ ആവാനുള്ള. തളിപ്പറമ്പ് വരെയൊക്കെ ഞാൻ വന്നിട്ടുണ്ട്, എനിക്കറിയാം. അപ്പൊ ഞങ്ങളാണ് പഴയ അവിടുത്തെ. തളിപ്പറമ്പ് വരെയൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. അവിടുന്ന് ഒരു 20 കിലോമീറ്റർ. അവിടെ ഒരു പഴയ തറവാട്. ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ടി പി എസ് അടിച്ച 3 വീട് കാണും. ഒന്ന് കണ്ണൂര് തളിപ്പറമ്പ് എന്റെ തറവാട്, പിന്നെ ഒന്ന് ഇരിങ്ങാലക്കുട എന്റെ വൈഫിന്റെ തറവാട്, ഒന്ന് ഹൈദരാബാദിലുള്ള തറവാട്. ഇത് മൂന്നും കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്ഥലമാണ്. കൊറേ കുട്ടികൾ വന്ന് എന്റെ കൂടെ താമസിച്ച് പഠിക്കും. എന്തായാലും നമുക്ക് ട്രിവാൻഡ്രം എന്തായാലും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അതെ അതെ.